എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒട്ടും കയ്പില്ലാത്ത കറുമുറ പാവയ്ക്ക വറുത്തതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, കയ്പേ ഇല്ല, പിന്നെ നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മൾ പപ്പടമൊക്കെ കഴിക്കില്ല, അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നല്ലൊരു വെജിറ്റേറിയൻ ഊണിൻ്റെ ഒപ്പം ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഊണിൻ്റെ കൂടെ മാത്രമല്ല വെറുതെ കഴിക്കാനായിട്ട് നമുക്കിത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പാവയ്ക്കയാണ്. അപ്പോൾ ഇത് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തീരെ നേർത്തതായി പോകരുത്, ഒരല്പം കട്ടിയിൽ വേണം അരിയാനായിട്ട്. കാരണം നമുക്കിത് മസാലയൊക്കെ പരട്ടി വയ്ക്കാനുള്ളത്, അപ്പോൾ അതിൻ്റെ ഇച്ചിരി കട്ടി വേണം. ഈയൊരു രീതിയിൽ വേണം അരിയാനായിട്ട്. ഇത്രയും കട്ടിയിൽ എന്നാൽ ഒരുപാട് കട്ടിയൊന്നും ആയി പോകരുത്. ഈ ഒരു രീതിയിൽ നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലക്കൂട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് പൊടി ഇട്ടു. പിന്നെ 1/4 കായപ്പൊടി ഇടാം. നമുക്കതിലേക്ക് അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് തൈരാണ് ഒഴിക്കുന്നത്. തൈര് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന തൈരിന് നല്ല പുളിയാണ്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ചേർത്തത്. നിങ്ങളുടെ അടുത്ത തൈരിന് അധികം പുളി ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട, തൈര് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെയൊന്നും ആവാണ്ട് ഈയൊരു പരുവത്തിൽ തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെള്ളം പോലെ ആയാലും നമ്മൾ പാവയ്ക്കയിൽ മസാലയൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പരുവത്തിലെടുത്ത് അതിലേക്ക് നമുക്ക് പാവയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്കയുടെ കൂടെ തൈര് എപ്പോഴും ചേർക്കുമ്പോൾ നല്ലതാണ്. നമ്മൾ പാവയ്ക്ക റെസിപ്പീസിലൊക്കെ തൈര് ചേർക്കാറുണ്ടല്ലോ, കാരണം നമ്മൾ ആ ഒരു കയ്പ്പൊക്കെ മാറി ഒരു പ്രത്യേക രുചിയാണ് പാവയ്ക്കയ്ക്ക്. ഇപ്പം നമ്മൾ മസാലയൊക്കെ പുരട്ടി വച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറുക്കാം. ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി സ്റ്റവിൽ പാൻ വെച്ച് അപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഉണ്ടോ ഇതിന് നല്ലത്, അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടപ്പം തന്നെ ഇളക്കരുത്, കാരണം അല്ലെങ്കിൽ മസാല എണ്ണയിൽ കലരും. അപ്പം നമുക്ക് ഇട്ടൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചോറിനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ചോറിനൊക്കെ ഇടയ്ക്ക് എടുക്കാം ആവശ്യമുള്ളപ്പോൾ. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി വയ്ക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് വറുത്തെടുക്കാം. നമുക്കിപ്പോൾ എല്ലാം വറുത്തെടുക്കണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു പാവയ്ക്ക ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ആവശ്യമുള്ളപ്പോൾ വറുത്ത് അപ്പോൾ തന്നെ എടുത്ത് വറുത്ത് കഴിച്ചാലും മതി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഇമ്പോർട്ടൊക്കെ കഴിക്കാനായിട്ട്. പാവയ്ക്ക പൊതുവെ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലല്ലോ കയ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി കയ്പ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം.